ഇതേപോലത്തെ സ്റ്റഡി മെറ്റീരിയലാണ്. അതായത് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്നും പറഞ്ഞിട്ട് ഏകദേശം 28 പേജുകളുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലാണ്. നമുക്ക് കാണാൻ പറയാം 28 പേജുകളുള്ള സ്റ്റഡി മെറ്റീരിയലാണ്. അതായത് പ്ലോട്ടിന്റെ എങ്ങനെയാണ് അളവെടുക്കുന്നത്, അതിനകത്ത് ഡയഗണൽ, അതുപോലെയുള്ള ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ തൊട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള 28 പേജുള്ള സ്റ്റഡി മെറ്റീരിയലും, ആ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള. ഹായ്, ഇന്ന് നമുക്ക് സാമ്പിൾ പേജസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ആദ്യം ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക. ആ വെബ്സൈറ്റിൽ അത് നിങ്ങൾ ഡൗൺലോഡ് ദ PDF ഫയൽ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ മെയിൽ ഐഡി ആണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ എൻ്റെ പേര് എന്നുള്ള രീതിയിൽ ശരവണൻ എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. മെയിൽ ഐഡി ഏതെങ്കിലും പേഴ്സണൽ മെയിൽ ഐഡിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെയിൽ ഐഡി ടൈപ്പ് ചെയ്യാം. അത് കഴിയുമ്പോൾ ഇവിടെ ഡൗൺലോഡിന് ഒന്നിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ എന്ന് പറയുന്ന ഇവിടെ മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ക്ലിക്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ മെയിൽ ഐ ഡി നിങ്ങൾ കൊടുക്കുക. ആ മെയിൽ ഐ ഡിയിൽ നിങ്ങൾ ക്ലിക്ക് എടുത്തിട്ട് ഇവിടെ എൻറോൾ ഫോർ ഫ്രീ എന്നുള്ള കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു താങ്ക് യു പേജും കാര്യങ്ങളും വരും. അതിനകത്ത് കണ്ടിന്യൂ കോഴ്സിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ നേരത്തെ ചെയ്തുകൊണ്ടാണ്, ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ലോഗിൻ ചെയ്യാൻ പറഞ്ഞു വരും. അതായത് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറഞ്ഞു വരും. അപ്പോൾ ആ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വരുന്നതിൻ്റെ അകത്ത് നിങ്ങൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ഇതിലായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പാസ്വേഡ് റീസെറ്റിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പാസ്വേഡ് ആദ്യം റീസെറ്റ് ചെയ്യണം. അല്ലാതെ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ ഒരു 10 PDFന്റെ സാമ്പിൾ പേജസ് ആണ് നമ്മൾ കൊടുത്തേക്കണേ, നമ്മൾ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഇപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഡൗൺലോഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇതേപോലെ PDF ഫയലിൻ്റെ ഒരു സാമ്പിൾ പേജസ് ആയിരിക്കും. ഇത് അഞ്ചാമത്തെ PDF ഫയലാണ് കിട്ടിയേക്കുന്നത്. ഇത് ഏകദേശം 9969 കോമ്പിനേഷൻ ഉണ്ട്. ഇതിപ്പം കാണിച്ചേക്കുന്നത് 3655, 3657 അങ്ങനത്തെ കോമ്പിനേഷൻ, അങ്ങനെ 9000 കോമ്പിനേഷന് മുകളിലുള്ള ഒരു PDF ഫയലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഔട്ടറിൽ ഇടുവാൻ ഏറ്റവും എളുപ്പമുള്ള PDF ഫയൽ എന്ന് പറഞ്ഞ് ഇതാണ് ഏറ്റവും എളുപ്പം. ഇപ്പം നമ്മളൊരു വീതി നമ്മൾ ഫിക്സ് ചെയ്യുന്നു, 1008 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് വീതി ഫിക്സ് ചെയ്യുന്നത് വിചാരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അളവ് ഫിക്സ് ചെയ്യാം. ഇതിനകത്ത് പതിവനിപ്പെടുത്തിയതും പതിവനിപ്പെടുത്താത്തതുണ്ട്. അപ്പോൾ ഇത് പതിവനിപ്പെടുത്താത്തതുകൊണ്ടാണ് 9860. പതിവനിപ്പെടുത്തി ഏകദേശം 4000 മുകളിലുള്ള കോമ്പിനേഷനുള്ള ഔട്ടറുള്ള കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈസി ആയിട്ട് വേറെ കൈകണക്ക് പെട്ടിക്ക് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇപ്പോൾ 1008 എന്ന് പറയുന്നതാണ് നമ്മൾ വീതി ഫിക്സ് ചെയ്യണമെങ്കിൽ ആ 1008 കൂടെ നമ്മൾ നമ്മുടെ നീളം വരുന്നത് 1500 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1500 അതിൽ താഴെയുള്ള അളവ് നമ്മൾ നോക്കും. അപ്പോൾ ഇവിടെ 1548 ഉണ്ട്, അതിൽ താഴെയുള്ള 1356 എന്ന് പറയുന്ന അളവാണ്. ഇപ്പോൾ 1356 എന്നുള്ള അളവ് നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ നോക്കേണ്ട അതിൻ്റെ യോനി സംഖ്യയാണ്. അപ്പോൾ ആ യോനി സംഖ്യ എന്നുള്ളത് 5, 3, 7 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് ഏത് യോനി സംഖ്യയാണ്? 5 കിഴക്ക് ദർശനമാണ് 5 എന്നുള്ള കൊടുക്കാം, തെക്ക് വടക്ക് ദർശനമാണ് 3 കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് നേരെ കിഴക്ക് ഇട്ടുണ്ട് നമുക്ക് വടക്കിലേക്ക് പോകാം. അപ്പോൾ വടക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 3 എന്നുള്ള യോനി സംഖ്യയുള്ള അളവിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഈ 5, 5 നമ്മൾ കളഞ്ഞിട്ട് നേരെ 3 ലേക്ക് പോകും. ആ 3 ലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് 1800 1236 എന്ന് പറയുന്ന അളവുണ്ട്. അത് നമ്മൾ നേരെ നോക്കുന്നത് അത് ഏത് പ്രയോറിറ്റി ആണെന്നാണ് അടുത്ത് നോക്കണം. ആദ്യം യോനി സംഖ്യ നോക്കുക, അതാത് ദിശ, അതാത് യോനി സംഖ്യ. അത് പ്രയോറിറ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉത്തമം, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മധ്യമത്തിലായാധിക്യം കൂടിയിട്ടുള്ളത്. അപ്പോൾ ഉത്തമത്തിലുള്ള അളവാണെന്നറിയാം. പിന്നെ നമ്മൾ നോക്കണമെന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് 1340 സ്ക്വയർ ഫീറ്റ് എന്നുള്ള അളവാണ് വരുന്നത്. ഈ 1340 സ്ക്വയർ ഫീറ്റ് ആ ക്ലയന്റിന് യോജിച്ചാണോ അല്ലെങ്കിൽ ആ ചെയ്യാൻ പോകുന്ന ആൾക്ക് യോജിച്ചാണോ എന്നുള്ളത്. അപ്പോൾ അവരുടെ ബഡ്ജറ്റിൽ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 1340 സ്ക്വയർ ഫീറ്റ് ഉള്ളതിൻ്റെ അത് ഏത് പ്രയോറിറ്റിയാണ്? അത് യൗവനത്തിലുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 1008 × 1236 എന്ന് പറയുന്ന ഔട്ടർ അളവ് സ്വീകരിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ അതിൻ്റെ ഔട്ടർ അളവ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ എത്രയാണ് നമുക്ക് കിട്ടാവുന്ന എന്നുള്ള മിനിമം മിറ്റത്തിൻ്റെ അളവ് കൊടുത്ത് നമുക്ക് 1500 സെൻറ്റിമീറ്ററോ അതിന് താഴെയുള്ള അളവെന്ന് കിട്ടി. ആ 1500 സെൻറ്റിമീറ്റർ താഴെയുള്ള അളവെന്നുള്ള രീതിയിൽ നേരെ നിങ്ങൾക്ക് 62 പുലട്ടങ്ങൾ എന്നുള്ള അളവിലേക്ക് ഇങ്ങനെ ഒരു ടേബിളിലേക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റും. അതാണ് ഈ ഇതിൻ്റെ ഒരു ടേബിളിൻ്റെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു ടേബിൾ എടുത്ത് നോക്കാം. ഇപ്പൊ നമ്മൾ എടുത്തേക്കുന്നത് ഈ ഒരു വിൻഡോ ആണെന്ന് വെച്ചാൽ 6-ാമത്തെ ഔട്ടർ ബ്രിക്കിന്റെ 9696 കോമ്പിനേഷൻ ഉള്ള അളവ് കിട്ടി. അതിൻ്റെ അകത്ത് നമ്മൾ എടുക്കുന്നത് ഇപ്പൊ 62 കൊല്ലട്ട അകലത്തിന്റെ സ്ഥാനത്ത് നമ്മൾ 57 കൊല്ലം 16 അകലമാണ് എടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ 57 കൊല്ലം 16 അകലത്തിൽ നിന്നുള്ള അളവാണ് എടുത്തതെങ്കിൽ ആ 57 കൊല്ലം 16 അംഗുലത്തിന്റെ തന്നെ വിവിധങ്ങളായിട്ടുള്ള നീളങ്ങളും വീതികളും കൊടുക്കണം. അപ്പൊ നമുക്ക് മുറ്റം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ 57 കൊല്ലം 16 അകലത്തിന്റെ. ഇപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ആദ്യത്തെ ടേബിളിൻ്റെ അകത്ത് നമുക്ക് 62 കൊല്ലട്ട അകലം എന്ന് പറയുന്ന ഒരൊറ്റ അളവ് കിട്ടുകയുള്ളൂ. ഈ 62 കൊല്ലട്ട അംഗുലത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള അളവ് അല്ലെങ്കിൽ 57 കൊല്ലം 16 അംഗുലത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള അളവാണ് ഈ രണ്ടാമത്തെ ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 57 കൊല്ലം 16 അംഗുലത്തിന്റെ 858 × 1218 എടുക്കാം, 864 × 1212 എടുക്കാം. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഒരേ കോൽക്കണക്കിന്റെ വിവിധങ്ങളായിട്ടുള്ള കോമ്പിനേഷനാണ് ഈ ടേബിൾ കൊടുത്തത്.
അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് മുറ്റത്തിൻ്റെ അളവിന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതൊക്കെയാണ് ഈ ഒരു ടേബിളുകളുടെയും കാര്യങ്ങളുടെയൊക്കെ പ്രത്യേകത. ഇതേപോലെ തന്നെ മുറികളുടെ ഉള്ളളവുകളാണെങ്കിലും എല്ലാം എളുപ്പത്തിൽ എടുക്കത്തക്ക രീതിയിലുള്ള ടേബിളുകളും കാര്യങ്ങളുമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ സാമ്പിൾ പേജസ് എല്ലാവരും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറത്തെ ഒരു ഫ്രീ ലൈവ് വെബിനാർ നമ്മൾ വെക്കുന്നുണ്ട്. ഈ സ്റ്റഡി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന 6 സ്റ്റെപ്പിലൂടെ, അതിൽ അത് നിങ്ങൾക്ക് ക്വസ്റ്റൻ ആൻസർ സെഷൻ ഉണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചുതരാം. ഇതേപോലത്തെ സ്റ്റഡി മെറ്റീരിയൽ ആണ്. അതായത് കൃത്യമായിട്ടുള്ള സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 എന്നും പറഞ്ഞിട്ട് ഏകദേശം 28 പേജുകളുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് കാണാൻ പറയാം 28 പേജുകളുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണ്. അതായത് പ്ലോട്ടിന്റെ എങ്ങനെയാണ് അളവെടുക്കുന്നത്, അതിനകത്ത് ഡയഗണൽ, അതുപോലെയുള്ള ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്ലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ തൊട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള 28 പേജുള്ള സ്റ്റഡി മെറ്റീരിയലും ആ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ 2 മണിക്കൂറത്തെ ഫ്രീ ലൈവ് വെബിനാർ ആണ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 8:30 ആകുമ്പോഴും എല്ലാ ഞായറാഴ്ച രാവിലെ 10 മണിക്കുമാണ്. എല്ലാവർക്കും സൗജന്യമായിട്ടത് അറ്റൻഡ് ചെയ്യാം. ആ 2 മണിക്കൂറത്തെ ആ വെബിനാർ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ കിട്ടുക എന്നുള്ളതല്ല, കൃത്യമായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലൂടെ എങ്ങനെയാണ് വാസ്തുപ്രകാരമായിട്ട് ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ പറ്റുക എന്ന് പഠിക്കാൻ സാധിക്കും. അതുകൂടാതെ താല്പര്യമുള്ള ആളുകൾക്ക്, നമ്മുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ താല്പര്യമുള്ളവർക്കും മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാൻ, അതുപോലുള്ള അത് 3 ഗ്രൂപ്പുള്ള ആളുകളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ട്, വാസ്തു ചെയ്യുന്ന ആൾക്കാർ, ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യാവുന്ന ആൾക്കാർ, സിവിൽ എഞ്ചിനീയർ, അതായത് ഒരു വാസ്തു പ്രകാരമുള്ള ഒരു ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്യാനായിട്ട് പാടുള്ള ആളുകൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അവരെ കൊണ്ട് പഠിപ്പിക്കുന്നത്. അതുകൂടാതെ 2ാമത്തെ കാറ്റഗറി എന്നത് വീട് വെക്കാൻ പോകുന്ന ആളുകൾ. ഇപ്പൊ വീട് വെക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വാസ്തുവിന്റെ തന്നെ പ്രശ്നങ്ങൾ കാണും. അതുകൂടാതെ ഇപ്പം കൺസ്ട്രക്ഷനെ പറ്റിയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും കാണും. എന്തൊക്കെ മെറ്റീരിയൽ സെലക്ട് ചെയ്യണം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ കമ്മ്യൂണിറ്റി കൂട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയിലെ നിങ്ങളുടെ സംശയങ്ങൾ, അപ്പൊ വീട് വെക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട് വെക്കാൻ തുടങ്ങുന്ന ഏത് പ്രശ്നങ്ങൾ വരുവാണെങ്കിലും ഏത് സംശയങ്ങൾ വരുവാണെങ്കിലും കമ്മ്യൂണിറ്റി ചോദിക്കാനും അതിനുള്ള മറുപടി കൊടുക്കത്തക്ക രീതിയിൽ അതിനകത്തായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ അഡ്മിൻ ആക്കുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു പെയ്ഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൂടാതെ ബിൽഡിംഗ് വെച്ച് കൊടുക്കുന്ന ആൾക്കാർ, അതായത് ഇപ്പൊ വില്ല അല്ലെങ്കിൽ ഫ്ളാറ്റ് പോലുള്ള അല്ലെങ്കിൽ ചെറിയ വീടുകൾ പോലും നിർമ്മിച്ച് വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇത് നിർമ്മിച്ചതിന് ശേഷം ആൾ മേടിക്കാൻ വരുമ്പോഴത്തേക്ക് വാസ്തുപ്രകാരമുള്ള ആളല്ല എന്നുള്ള രീതിയിൽ മേടിക്കാതെ പോകുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും വരാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ആ രീതിയിൽ 3 കൂട്ടർക്കും വളരെ ഉപകാരപ്രദമാകുന്ന 2 മണിക്കൂറുള്ള ലൈവ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള വെബിനാർ ആണ്. എല്ലാവരും വെള്ളിയാഴ്ച രാത്രി 8:30 സ്ലോട്ടിലോ അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ 10 മണിയുടെ സ്ലോട്ടിലോ കയറാൻ പറ്റുന്നത്. താങ്ക് യു.